സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ മൊഴി കള്ളമാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് 7 വർഷം വരെ അവരെ ശിക്ഷിക്കാമെന്നും അതേ കോടതിയിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാമെന്നും എന്തുകൊണ്ടാണ് കോടതിയിൽ മുഖ്യമന്ത്രി പോകാത്തതെന്നും ഒത്തുതീർപ്പിന് സമീപിച്ചെന്ന് പ്രതിയായ സ്ത്രീ പറയുന്ന മുൻ മാധ്യമ പ്രവർത്തകൻ പോലീസ് വിട്ട ഇടനിലക്കാരനാണോ എന്നും വേണ്ടാത്തതെന്തോ നടന്നതുകൊണ്ടാണ് ഒത്തുതീർപ്പിനുള്ള ശ്രമവുമായി നിയമം കയ്യിലെടുത്ത് സർക്കാരും പാർട്ടിയും മുന്നോട്ട് പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ട് പറയേണ്ടത് ഇതല്ല, ഇതിലെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയണം. ഞാൻ ചെയ്യട്ടെ, ഗവൺമെന്റ് ചെയ്തത് എന്താണ്? ഗവൺമെന്റും പാർട്ടിയും ചെയ്തത് ഭീതിയും വെപ്രാളവും കൊണ്ട് ഭയപ്പെട്ട് അവർക്കെതിരായിട്ട് കേസെടുക്കാൻ തീരുമാനിച്ചു. ഒരു 6 മാസം പോലും ശിക്ഷ കിട്ടാത്ത ഒരു നിസാര കേസ്, കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്തൊരു കേസെടുത്ത് അഡീഷണൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ 10 DYSP മാരെ വെച്ച് 12 അംഗ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, കേട്ടുകേൾവിയുണ്ടോ കേരളത്തിൽ? ഇത് 1, 2 ആ ഇതില് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രതിയെ വീട്ടിൽ നിന്ന് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ പോലീസ്, ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത പോലീസ് തട്ടിക്കൊണ്ടുപോയി അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിയെടുത്തു. 3, ഹൈക്കോടതി സ്റ്റേ ചെയ്ത കേന്ദ്ര ഏജൻസികൾക്കെതിരായി അന്വേഷണം നടത്താനുള്ള കമ്മീഷൻ അതിന്റെ സമയം നീട്ടിക്കൊടുത്തു. ഇപ്പൊ 4, ഒരാൾ ചെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി ഇവരുമായി ഇടനിലക്കാരനായി അവരതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അയാളെ ഒന്ന് ചോദ്യം ചെയ്തു. ഒരു പത്രപ്രവർത്തകനായിരുന്നല്ലോ, പഴയ മാധ്യമപ്രവർത്തകൻ. അയാള് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിക്കും പണമിടപാടുകൾ ഉണ്ട് ചില ഏജൻസികൾ വഴി എന്ന് അയാൾ പറഞ്ഞിട്ട് അയാളെ പോലീസ് ഒന്ന് ചോദ്യം ചെയ്തു. ഇതിങ്ങനെയാണോ പോലീസ് കൈകാര്യം ചെയ്യണത്? അവര് കൊടുത്തത് 164(5) ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. അത് മജിസ്ട്രേറ്റ് അത് വാങ്ങിച്ചു. അതിന് ഒരു വലിയ തെളിവുള്ള സംഭവമാണ് അത്. അതിൽ അവരെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് അവർ ഈ പ്രസ്താവന നടത്തിയത്. അവര് അത് കള്ളമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 193rd വകുപ്പ് അനുസരിച്ച് അവരെ 7 വർഷത്തിന് ശിക്ഷിക്കാം. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അവരെ കള്ളമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായ വഴി എന്താ? മുഖ്യമന്ത്രിയുടെ മുമ്പിൽ, പാർട്ടിയുടെ മുമ്പിൽ, അതേ കോടതിയിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 340(1) അനുസരിച്ച് പരാതി കൊടുക്കാം. എന്നിട്ട് തെളിയിച്ചാൽ മതി, ഇവർ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മുഴുവൻ കള്ളമാണ് എന്ന് തെളിയിച്ചാൽ ആ സ്ത്രീയെ 7 വർഷം ശിക്ഷിക്കും. എന്തുകൊണ്ടാ പോവാത്തത്? കോടതിയിൽ പോവാത്ത എന്താ? കോടതിയിൽ പോവാത്ത എന്താ? 2, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മന്ത്രിമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, ഇവർക്കെതിരായി അപകീർത്തിപരമായ ആരോപണം വന്നാൽ സെഷൻസ് കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അപകീർത്തി കേസ് കൊടുക്കാം. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 199(2) അനുസരിച്ച് അവരെ അത് ശിക്ഷിക്കും. തയ്യാറായോ? ഇതൊന്നും ചെയ്യാതെ കോടതിയുടെ വരാന്തയിൽ നിൽക്കാത്തൊരു കേസെടുത്ത് അഡീഷണൽ ഡി ജി പി അടക്കം അന്വേഷിക്കാൻ പോകുന്നു. ഇപ്പൊ ഈ മാധ്യമപ്രവർത്തകനായിരുന്ന ആള് വിളിച്ചു പറഞ്ഞ കൂട്ടത്തിൽ 2 പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചെന്ന് പറയാണ്. എന്തിനാണ് അവർ വിളിച്ചത്? ഇയാൾ ആരായിരുന്നു? പോലീസിന്റെ ടൂളായിരുന്നോ? പോലീസ് വിട്ട ഇടനിലക്കാരനായിരുന്നോ ഇയാൾ? അതാണ് പുറത്തു വരേണ്ടത്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90% വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.